ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. എല്ലാവർക്കും നമ്മുടെ മൈ ഫാമിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കമൻറ്റുകളായിട്ടും മെസ്സേജുകളായിട്ടും വന്നിട്ടുള്ളൊരു കാര്യം, ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻസ്, നമ്മൾ കുറേ വിത്തുകളും തൈകളൊക്കെ നടുന്നതിൻ്റെ വീഡിയോ ആണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതെന്തായി ഇപ്പോഴത്തെ സ്ഥിതി എന്നുള്ളത് കാണിക്കണം, അപ്ഡേഷൻസ് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കുത്തിയിട്ട തൈകളും നട്ട തൈകളും വിത്തുകളൊക്കെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് ഈ വീഡിയോയുടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ച വിത്തുകളിൽ ആദ്യം കുത്തിയിട്ടുണ്ടായിട്ടുള്ള വിത്തുകളാണ് കേട്ടോ. അതായത് കൊത്തമരയുടെ ചെടിയാണ് കാണുന്നത്. നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്, ഇതേ കണ്ടാ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇതിങ്ങനെ ഈ സൈഡിലൂടെ അങ്ങനെ അവിടേക്കാണ് അവിടം വരെ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചോളത്തിൻ്റെ വിത്ത് കുത്തിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ അടുത്ത് കുത്തിയിട്ടതാണ്, മുളച്ച് വരാറാവുന്നേ ഉള്ളൂ. ഇതെന്തായാലും നല്ല ഉഷാറുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ രീതികളൊന്നും അറിയില്ല, നമ്മൾ പരീക്ഷണമാണല്ലോ. അല്ല എന്തായാലും ഇത് വലിയ കുഴപ്പമില്ലാതെ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കുത്തിയിട്ടാൽ ആകെ രണ്ട് വിത്തുകൾ മാത്രമേ മുളയ്ക്കാതിരുന്നുള്ളൂ കേട്ടോ. ഇത് അവിടെ ഒരു വിത്ത്, അതേപോലെ തന്നെ ഇത് ഇവിടെ ഉണ്ടായിരുന്നൊരു വിത്ത്, അത് മാത്രമേ മുളയ്ക്കാതിരുന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ മുളച്ചിട്ടുണ്ട്. എന്തായാലും നോക്കാം നമുക്ക്. പിന്നെ നമ്മളിതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിഴങ്ങ് ഇവിടെ ഒരു ഇങ്ങനെ ഏരി ആക്കി കിഴങ്ങ് കുഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അത് മുകളിലേക്ക് വള്ളി നന്നായിട്ട് പടർന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ടല്ല, വള്ളി മുകളിലേക്ക് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വള്ളി പടരാനായിട്ട് ഇവിടെ കമ്പ് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പല സ്ഥലത്തും പല പേരുകളാണ് പറയുക, അപ്പോൾ എന്താണ് ഈ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇല, നിങ്ങൾക്ക് ഇല കണ്ടിട്ട് നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ആളുകളുടെ സ്ഥലങ്ങളിൽ എന്താണ് ഇതിന് പേര് പറയുക എന്നുള്ളത് ഒന്ന് പറയാം കേട്ടോ. അതായത് ഇതിൻ്റെ വള്ളിക്ക് കാണിച്ചു തരാം. ചെറുതായിട്ട് ഇത് മുള്ളു പോലെയുണ്ട് കേട്ടോ, ഇങ്ങനെ മുള്ളു പോലെയുള്ളതാണ്. പക്ഷെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള മുള്ളൊന്നുമല്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കിഴങ്ങ്, നനക്കിഴങ്ങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് പറയുന്ന പേരൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ മുളച്ചു എന്ന് പറയുന്നൊരു തൈ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതാണ്. അത് നന്നായിട്ട് മുകളിലേക്ക് പൊന്തിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഓൺലൈനിൽ വാങ്ങിച്ച തക്കാളിയാണ്. അതിൻ്റെ വിത്ത് പാകി മുളച്ച നമ്മുടെ കൊത്തമരയുടെ കൂടെ തന്നെ നമ്മൾ പാകിയിട്ടുള്ള, അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു സമയത്ത് പാകിയിട്ടുള്ള തൈയെ നമ്മൾ മാറ്റി നട്ടതാണ്. നല്ല ഉഷാറുണ്ട് കേട്ടോ. ഇതേ തൈകളൊക്കെ നല്ല ഉഷാറുണ്ട്. ഇവിടെ ഒരു രണ്ട് തൈ അതിൻ്റെ ഗ്യാപ്പിൽ പോയി, നമ്മളത് മാറ്റി നട്ടിരുന്നു. പക്ഷേ എന്നിട്ടും അത് നമുക്ക് പോയി. അവിടെ ഒരെണ്ണം അവിടെ ഉണ്ട്, ബാക്കി ഇവിടെയുള്ളതും അപ്പുറത്തുള്ളതും തൈകൾ ഉണങ്ങിപ്പോയി, ബാക്കി എല്ലാം ഉണ്ടായിട്ടുണ്ട്. നല്ല ഉഷാറുണ്ട് കേട്ടോ. നല്ല തണ്ട് ബലമുള്ള തക്കാളി തൈ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചതിൻ്റെ ഒരു ബാക്കി പത്രമാണ് കേട്ടോ. അടുത്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെണ്ട കുത്തിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മുമ്പത്തെ വീഡിയോകളൊക്കെ കാണിച്ചു തന്നെ കേട്ടോ. ഇതൊക്കെ ഇതപ്പോൾ ഈ കാണുന്ന ഈ വരമ്പിന് അങ്ങേ അറ്റം വരെ, അതുപോലെ തന്നെ താഴെ ഈ ഷെഡിൻ്റെ അപ്പുറത്ത് ഇതായി കാണുന്ന വരമ്പിന് അങ്ങേ അറ്റം വരെ നമ്മൾ വെണ്ട കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത് മുളച്ച് വന്ന് ഈ പരുവായിട്ടുണ്ട്. ചിലതൊക്കെ കോഴികൾ കൊത്തി തിന്നിട്ടുണ്ട്. പിന്നെ കുറേ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, കോഴികൾ കൊത്തില്ലേ, കോഴികൾ കൊത്തി തിന്നില്ലേ എന്നൊക്കെ. കോഴികൾ കൊത്തുന്നുണ്ട്, അവരവരുടേതായിട്ടുള്ള രീതിയിൽ കൊത്തി തിന്നുന്നുണ്ട്. ഇതാണോ, ഇതൊക്കെ കോഴികൾ കൊത്തിയതാണോ, ഇതൊക്കെ കോഴികൾ കൊത്തുന്നതാണ്. അവർ കൊത്തിയെടുത്തതിന് ബാക്കിയുള്ളത് നമുക്ക് കിട്ടും. പക്ഷെ അങ്ങനെ ആക്രമിക്കുന്നില്ല. നമ്മൾ ഇലകളും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൊത്തി എരിഞ്ഞ് കോഴികൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തുള്ള ചെടികളെ അങ്ങനെ ആക്രമിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വെണ്ട മുളച്ച് വന്നിട്ടുള്ള അങ്ങേയറ്റം വരെയുണ്ട്. പിന്നെ ഈ സൈഡിൽ തന്നെയാണ് നമ്മൾ കറിവേപ്പ് നട്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഏകദേശം ഉണങ്ങിയെന്ന് വിചാരിച്ചാണ്, പക്ഷേ കുഴപ്പമില്ല, പച്ചപ്പ് വിട്ടിട്ടില്ല. അതുപോലെ ഇവിടെ കറിവേപ്പിൻ്റെ തൈയുണ്ട്. കറിവേപ്പ് നമ്മൾ വെച്ചിട്ടുള്ളത് ഈ വരമ്പിൻ്റെ ഈ സൈഡിലൂടെ അങ്ങേയറ്റം വരെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഏതൊക്കെ കറിവേപ്പ് നേരെ പിടിച്ച് കിട്ടും എന്നുള്ളത് അറിയില്ല. കാരണം അത് പലതും വേര് പൊട്ടിയതും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എത്ര എണ്ണം കിട്ടുമെന്നുള്ള അറിയില്ല. കിട്ടണത് ലാഭം എന്നുള്ള രീതിയിലാണ് കറിവേപ്പ് കൊടുന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ കാണുന്നത്, ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ച വിത്താണ്, മത്തൻ്റെ വിത്താണ്. മത്തൻ നമ്മളൊരു ചെറിയ ട്രെയിലാക്കിയിട്ട് മാറ്റി
കുത്തിയിടാണ് ചെയ്തത്. അപ്പോൾ അത് മുളച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ നമ്മുടെ നാട്ടിലെ മത്തനെ പോലെ ഒന്നല്ല കേട്ടോ, ഒരു വേറെ ടൈപ്പ് ഇലയാണ്, എന്താവെന്നറിയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചുറ്റിനും കയ്പ്പ് കുത്ത് കുത്തിയിട്ടുണ്ടായിരുന്നു. അതിലാകെ ഒരു കയ്പ്പയാണ് മുളച്ച് വന്നിട്ടുള്ളത്. ഏത് ഇനമാണ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതൊന്ന് മുളച്ച് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച മത്തൻ്റെ വിത്ത് കുത്തിയിട്ടതാണ് കേട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്, മുളച്ച് വന്നിട്ടുണ്ട്. നമ്മളിത് ഒരു നമ്മുടെ മൈ ഫാമിംഗ് തുടങ്ങിയിട്ട് ഏകദേശം ഒന്നോ ഒന്നര ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വിത്ത് കുത്തിയിട്ടത്. എന്തായാലും അത് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ഇവിടെ കുറച്ച് വിത്ത് കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ വിതറിയിട്ടുണ്ടായിരുന്നു. മത്തൻ്റെ തന്നെ സെയിം വിത്താണ്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ കോഴികൾ മാത്രമല്ല, മയിലും നമ്മുടെ തീറ്റയെടുക്കാനായിട്ട് വരും. നമ്മൾ കുത്തിയിടുന്ന ചെടികൾ തീറ്റയാക്കി മാറ്റുന്നുണ്ട്. ഈ കാണുന്ന കൊത്തിയെടുത്തൊക്കെ മയിലിൻ്റെ പണിയാണ് കേട്ടോ. അപ്പോൾ കോഴികളുടെയും മയിലിൻ്റെ ഒക്കെ ആഹാരം കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ഉഷാറായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മത്തൻ്റെ അവസ്ഥ. ഇത് നമ്മൾ പയർ കുത്തിയതാണ് കേട്ടോ. നമ്മൾ കുറ്റിപ്പയറിൻ്റെ വിത്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇതേ കുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങേറ്റം വരെ. ഇപ്പോൾ ഇവിടെ മുതൽ അങ്ങേറ്റം വരെ കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ഉഷാറാണ്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചില പയർ, അതായത് ചില വിത്തുകളൊക്കെ നമ്മൾ കുത്തിയിടുന്ന ഈ ഒരു വലുപ്പമാകുമ്പോഴേക്ക് തന്നെ ഇലയൊക്കെ ചുരുണ്ട് ഒരു പുള്ളികളൊക്കെ വന്ന് കേട് വരുന്ന രീതിയിലേക്കാണ് കാണാറുള്ളത്. ഇവിടെ അങ്ങനെ സംഭവിക്കാറുള്ള അധികം. പക്ഷേ ഇതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണാനില്ല. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇത് എങ്ങനെ അറ്റം വരെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അടുത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിനടിയിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവിടുന്ന് രണ്ട് സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടുമായിട്ട് ഒരു വരമ്പ് പോലെ ഇതിനെ നിർത്തണം. അപ്പോൾ അത് ചെയ്യേണ്ട സമയമായി. അപ്പോൾ ഇന്ന് തന്നെ നമ്മളത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമുക്ക് പുറകെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പയർ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ സൈഡിൽ വെണ്ട കുത്തിയിട്ടുണ്ട്. അതാ കാണുന്നു, ഇതെങ്ങനെ വെണ്ട അങ്ങേറ്റം വരെ കുത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം തന്നെ പൂള, പൂളാന്ന് പറഞ്ഞാൽ കപ്പ കേട്ടോ. അതാ കപ്പ മുളച്ച് വന്ന് കാണാം. ദേ ഇവിടെയൊക്കെ ഗ്യാപ്പ് ഗ്യാപ്പിൽ കപ്പ് കുത്തിയിട്ടുണ്ട്. അതൊക്കെ കാട്ടുപന്നികൾക്കുള്ളതാണ് കേട്ടോ. എന്നാലും നമുക്ക് കിട്ടുന്ന എടുക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ കുമ്പളം കുത്തിയതാണ്. കുമ്പളം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഈ ഒരു കണ്ടത്തിൽ മുഴുവനായിട്ട് കുമ്പളം പടർത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഇവിടെ കുമ്പളം കുത്തിയിട്ടുണ്ട്. അത് ഒരു രണ്ടില വന്ന സമയത്ത് നമ്മളിത് ചാണകപ്പൊടി വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഒന്നുകൂടെ വലുതായി കഴിഞ്ഞാൽ ഈ മണ്ണ് ഇങ്ങനെ കൂട്ടിയിടും. പിന്നെ നമ്മളിത് ഇതിൻ്റെ അറ്റത്താണ് മുളക് തൈയൊക്കെ പാകിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ കാണുന്നതാണ് മുളക് പാകി നന്നായിട്ട് കളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പാകി മുളക് രണ്ട് പാക്കറ്റാണ് നമ്മളിവിടെ ഇട്ടത്. പക്ഷേ രണ്ട് പാക്കറ്റും മുളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞത് ഇതേ കണ്ട വഴുതനയുടെ കോലാണ്. അതുപോലെ തന്നെ തക്കാളി, തക്കാളി ആകെ ഒന്നോ രണ്ടോ തൈകൾ അവിടെ ഇവിടെ ഉണ്ട്. വഴുതന ഒന്നും തന്നെ മുളച്ചില്ല. അപ്പോൾ നമ്മളൊരു സുഹൃത്ത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വഴുതന ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയിട്ട് നടുകയാണെങ്കിൽ പാവുമായിരുന്നെങ്കിൽ മുളച്ച് വന്നേനെ എന്നുള്ളത് ശരിയായിരിക്കും. നമ്മളത് പാക്കറ്റ് പൊട്ടിച്ച് ഡയറക്റ്റ് വെതറാണ് ചെയ്തത്. ഇത് പക്ഷേ മുളക് നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ മുളകും ഈ വഴുതനൊക്കെ പാകിയതിന് ഒരു ദിവസത്തിന് ശേഷമാണ് നമ്മളിത് ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടായ മുളകും വഴുതനയൊക്കെ പാകിയത്. ആകെ അപ്പുറത്ത് കാണുന്നത് മുളക് തൈയാണ്, അത് മുളച്ചിട്ടുണ്ട്. വഴുതനയും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്നല്ല ഇവിടെ പാകിയത്. പക്ഷേ ഇവിടെ വഴുതനയും നന്നായിട്ട് മുളച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണോ കാരണം എന്നുള്ള അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് പൊന്തി വരാനായിട്ട് ഇത് ചാണകപ്പൊടി വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തും ഇതേ ആ മുളക് തൈയിനകത്തും ചാണകപ്പൊടി നന്നായിട്ട് വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെടികളുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് കേട്ടോ. പലരും ഇതൊന്ന് വളർന്ന് വലുതായി കായും ഒക്കെ ആയി വിളവെടുക്കുന്നതൊക്കെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണെന്ന് അറിയാം. പലരും അങ്ങനെ കമൻ്റ് ഇടുന്നുണ്ട്, നമുക്കതിൻ്റെ വിളവ് വരെയുള്ള വീഡിയോസ് ചിത്രീകരിക്കണം എന്നുള്ളതൊക്കെ കമൻ്റായിട്ടും മെസ്സേജായിട്ടും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഓരോരോ അപ്ഡേഷൻസായിട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ വീഡിയോകളൊക്കെ നമുക്ക് പുറകെ ചെയ്യാം കേട്ടോ.